ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇസ് മീ സപ്പറോക്ക്. സോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല, ചെറിയ മിസ്സിംഗ് പ്രോബ്ലം ആണ്. അപ്പോൾ രണ്ട് ദിവസമായി മിസ്സിങ്, അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്നില്ല. അപ്പോൾ ആദ്യം മിസ്സിംഗ് ഉണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കണം, രണ്ട് പ്ലഗിനെ ചെക്ക് ചെയ്യണം. പിന്നെ നോക്കേണ്ടത് നമ്മളെ പെട്രോൾ കറക്റ്റ് വരുന്നുണ്ടാന്ന്, ടാങ്കിൽ നിന്ന് കറക്റ്റ് ഫ്ലോ ആവുന്നുണ്ടാന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നോക്കേണ്ടത് പെട്രോൾ നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്യാം. ഈ വയർ 100 എടുത്തിട്ട് ഇത് ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ പെട്രോൾ കറക്റ്റ് വരുന്നുണ്ടോ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതല്ല. അപ്പോൾ പെട്രോൾ കറക്റ്റ് ഫ്ലോ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ജസ്റ്റ് പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് പ്ലഗ് ഉണ്ട് ആ സൈഡും ഉണ്ട്. അത് രണ്ട് അതും കറക്റ്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് ഇട്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യാം. അന്നിട്ട് സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് CDI ആണ്, കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നിഷൻ. അത് നമ്മളെ സ്പാർക്കിലേക്ക് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഈടാണുള്ളത് ടാങ്കിൻ്റെ അടിയിലാണുള്ളത്. അപ്പോൾ ആദ്യം ഈ കവറെല്ലാം ഒന്ന് എടുക്കാം, സീറ്റ് കവറും എടുക്കാം, ആൻഡ് ഇവിടെ ഒരു കവറുണ്ട് അതും എടുക്കാം. അതെടുത്തതിന് ശേഷം ഇതെടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് പൊക്ക ഗൈസ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വയറുണ്ടാവും, അതേ ആദ്യം അൺപ്ലഗ് ചെയ്യണം. ഓക്കെ, ടാങ്കിൽ വരുന്നൊരു വയറുണ്ട്. പിന്നെ ഒരു വയറും കൂടെ ഉണ്ട്, ആയറിൻ്റെ ഒരു വയറുണ്ട്. അതിനുശേഷം ടാങ്കി നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഇത് പെട്രോളിന് വരുന്നത് അത് ആദ്യം ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് CDI. ഓക്കെ, ഇങ്ങനെ എടുത്ത് അപ്പോൾ ഈ മൂന്ന് വയറ് നമ്മൾ എടുക്കണം. ഇതാണ് ആക്ച്വലി ഇലക്ട്രിക്കൽ സോഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈയിലേക്ക് വരും, ഇവിടുന്ന് പ്ലഗിലേക്ക് പോകും, സ്പാർക്കിലേക്ക് പോകും നമ്മളെ. അപ്പോൾ അതാണ്, അപ്പോൾ ഇതാണ് പ്രശ്നം. നമുക്കിങ്ങനെ എടുക്കണം, ടൈറ്റ് നോക്കിക്കോളി, സ്മൂത്ത് ആയി എടുത്താൽ മതി. കുറേ ട്രൈ ചെയ്യണ്ട, ഇത് ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിക്കാം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് ഇവിടെ ലോക്കാണ്, ഇങ്ങനെ ആക്കിയിട്ട് മുകളിലേക്ക് ഇതിനെ വലിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, പിന്നുള്ളത് ഇതും ലോക്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പുതിയത് മേടിച്ചിന്. അപ്പോൾ ഇനി 1200 ആണ് ഞാൻ ഷോറൂമിൽ തന്നെ വെച്ച് വാങ്ങിച്ചത്, 1200 ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണോ അതേപോലെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് ഗൈസ്. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. മുമ്പെങ്കിൽ മിസ്സിംഗ് ആയിക്കോണ്ടേ സ്റ്റാർട്ട് ആകുമ്പോൾ, സ്റ്റാർട്ട് കറക്റ്റ് എടുത്തുകൊണ്ടായിട്ടില്ല മുമ്പത്തെ. അത് നമ്മൾ 30,000, ഇപ്പോൾ എൻ്റെ അത് 35 ആയി, 30 ആഫ്റ്റർ 30 ആണ് പ്രശ്നം വരുന്നത്. അപ്പോൾ 30,000 ആയി, എൻ്റെ 35,000 ആയി, 30 to 40 ഈ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് നമുക്കിത് ഇണ്ടേ പോലെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, സംഭവം ഇനി ഫിറ്റ് ചെയ്യാം. ബാക്ക് സീറ്റിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് പ്ലഗ്, പിന്നെ നോക്കേണ്ടത് ടാങ്കിൽ നിന്ന് കറക്റ്റ് ഫ്ലോ ഉണ്ടാവുന്നത്, പിന്നെ നോക്കേണ്ടത് CDI ആണ്. ഓക്കെ, അപ്പോൾ 30,000 to 40,000 ഈ പ്രശ്നം വരുന്നത് പൾസറിൽ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാനുള്ളത് ശരിയാണ്, സിമ്പിൾ ആണിത്. ഓക്ഷോപ്പിലുള്ള കൊടുത്ത നല്ല പൈസ ആവും. ഇപ്പോൾ ഈ സാധനത്തിന് തന്നെ ഞാൻ 1200 ആണ് കൊടുത്തത് CDIക്ക്. ഓൺലൈനിൽ കുറച്ച് കാലമുണ്ട്, ഞാൻ ഷോറൂമിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വേണ്ടി ബൈ.